ഹായ്, ഗ്രീൻ ഡെക്കർ മലയാളം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 10 മണി ചെടികൾ നടുന്നതിൻ്റെ കുറച്ച് ടിപ്സും ട്രിക്സും ഒക്കെയാണ് ഞാൻ നിങ്ങൾക്കിന്ന് പറഞ്ഞുതരാൻ പോകുന്നത്. അതിനു മുമ്പേ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ, ലൈക്കും ചെയ്യാൻ മറക്കരുത്. ഇപ്പോൾ എല്ലാവരുടെയും ഉദ്യാനങ്ങളിൽ വളരെയധികം ശ്രദ്ധയാകർഷിക്കുന്ന ഒരു ചെടിയാണ് 10 മണി. ഇതൊരു സർക്കുലൻ്റ് വിഭാഗത്തിൽപ്പെട്ട ചെടിയായതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഇലയിലും തണ്ടിലുമൊക്കെ വെള്ളം ശേഖരിച്ച് വെക്കുന്ന ഒരു ചെടിയാണ്. അതുകൊണ്ട് തന്നെ ഇതിന് ജലാംശം വളരെ കുറവ് മതി. 2 ദിവസത്തിലൊരിക്കലൊക്കെ വെള്ളമൊഴിച്ചാൽ മതി. ഇത് നമുക്ക് വളർച്ചയെത്തിയ ചെടികളിൽ നിന്ന് ആരോഗ്യമുള്ള തണ്ടുകൾ മുറിച്ചെടുത്ത് നടാൻ സാധിക്കും. അതുപോലെ തന്നെ ഇത് ഫംഗൽ ഇൻഫെക്ഷനിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടി സ്യൂഡോമോണസ് ലായനിയിൽ മുക്കി വെച്ചും നടാം. നമ്മുടെ 10 മണി ചെടികൾക്ക് നല്ല രീതിയിൽ സൂര്യപ്രകാശം വേണമെന്നൊരു ചെടിയാണ്. അതുകൊണ്ട് തന്നെ നേരിട്ട് സൂര്യപ്രകാശം കിട്ടുന്ന സ്ഥലത്ത് വേണം നമുക്ക് 10 മണി ചെടികൾ വെക്കാനെങ്കിൽ നമ്മുടെ 10 മണി ചെടികൾ നിറയെ പൂവിടുകയും നല്ല ആരോഗ്യമുള്ള ചെടിയും ആയിരിക്കും. പിന്നെ ഇതിൻ്റെ മണ്ണിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ, മണ്ണെന്ന് പറയുന്നത് നല്ല നേർവാർച്ചയുള്ള മണ്ണ് തന്നെ വേണം നമ്മുടെ 10 മണി ചെടി നടാൻ. നല്ല നേർവാർച്ചയുള്ള മണ്ണാണെങ്കിൽ തന്നെ പെട്ടെന്ന് നമ്മുടെ 10 മണി ചെടികൾ പെട്ടെന്ന് നല്ലതായിട്ട് വളരുകയുള്ളൂ. മണ്ണും മണലും ചാണകപ്പൊടിയും ചേർത്തുള്ള മിശ്രിതത്തിൽ നമുക്ക് 10 മണി ചെടികൾ നടാൻ സാധിക്കും. ഇങ്ങനെ നട്ടുകൊടുക്കുന്ന ചെടികൾ നമ്മൾ വല്ലപ്പോഴുമൊക്കെ അതിൻ്റെ മണ്ണ് ഇളക്കി കൊടുക്കുകയും വല്ലപ്പോഴുമൊക്കെ ചാണകപ്പൊടിയും അതുപോലെ എല്ലുപൊടിയുമൊക്കെ വളമായി നൽകുകയും ചെയ്യണം. എന്നാൽ നമ്മുടെ 10 മണി ചെടികൾ പെട്ടെന്ന് തന്നെ നല്ല രീതിയിൽ വളരുകയും ഒരുപാട് പൂക്കൾ തരികയും ചെയ്യും. ഒപ്പം പൂക്കൾക്ക് നല്ല വലിപ്പവും കാണും. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കണേ, പൂത്ത് കഴിഞ്ഞാൽ നമ്മൾ പൂക്കുന്ന സ്ഥലത്തുള്ള തലനെട്ട് ഒന്ന് നുള്ളിക്കളയണം. എങ്കിൽ അവിടെ നിന്ന് ഒത്തിരി തണ്ടുകൾ വരികയും വീണ്ടും വീണ്ടും ഒത്തിരി പൂക്കൾ ഉണ്ടാവുകയും ചെയ്യും. കീടങ്ങളിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടി നമ്മൾ പാത്രം കഴുകാൻ ഉപയോഗിക്കുന്ന ഡിഷ് വാഷോ ഹാൻഡ് വാഷോ ഒക്കെ എടുത്ത് അതിൽ നിന്ന് 10 മില്ലി വളരെ ചെറിയ തോതിൽ എടുത്തിട്ട് 1 ലിറ്റർ വെള്ളത്തിൽ നന്നായി കലക്കി അത് വല്ല സ്പ്രേ ബോട്ടിലൊക്കെ ആക്കി ഒന്ന് തളിച്ചു കൊടുത്താൽ നമുക്ക് കീടങ്ങളിൽ നിന്ന് രക്ഷ നേടാം. 10 മണി ചെടികൾ ചട്ടിയിലും തറയിലും ഒക്കെ നന്നായി വളരുന്ന ഒരു ചെടിയാണ്. പക്ഷേ ഒരുപാട് മഴ പെയ്യുമ്പോൾ ഇത് കൂട്ടത്തോടെ ചീഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നിങ്ങൾ കയ്യിലുള്ള 10 മണി ചെടികളിൽ നിന്നും നശിച്ചു പോവാതിരിക്കാൻ വേണ്ടി ഒരു തണ്ടൊക്കെ ചട്ടികളിലാക്കി സൂക്ഷിക്കുന്നത് നല്ലതാണ്. അത് നമ്മുടെ 10 മണി ചെടികൾ ഇല്ലാതായി പോവാതിരിക്കാൻ സഹായിക്കും. ഈ ചെടികൾ ചട്ടിയിലും കവറിലും മാത്രമല്ല നടാൻ പറ്റുന്നത്. ഇപ്പോൾ നിങ്ങളുടെ യുക്തിക്കനുസരിച്ച് എങ്ങനെ വേണമോ നമുക്കിത് നട്ട് വളരെ മനോഹരമാക്കാം. PVC പൈപ്പിലും ചിരട്ടകളിലും പ്ലാസ്റ്റിക് ബോട്ടിലും ഒക്കെ ഇത് നട്ട് നമുക്ക് വളർത്താൻ പറ്റുന്നതാണ്. സ്ഥലമില്ലെങ്കിൽ പോലും നമുക്കിതൊക്കെ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ വളരെ മനോഹരമായി നടാൻ പറ്റുന്ന ഒരു ചെടിയാണ്. ഈ ചെടികൾ നട്ട് കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്കും ഇത് വളരെ ആരോഗ്യം നശിച്ച് ക്ഷയിച്ചു നിൽക്കുന്നതായിട്ട് നമുക്ക് തോന്നും. അപ്പോൾ നമുക്ക് ഇതിൻ്റെ തണ്ടുകളൊക്കെ കോതിക്കൊടുത്ത് കുറച്ച് വളങ്ങളൊക്കെ നൽകി വരുമ്പോൾ വീണ്ടും ഇത് ആരോഗ്യമുള്ള തണ്ടുകൾ ഇതിൽ പൊടിച്ചു വരികയും വീണ്ടും നമുക്ക് പൂക്കൾ നിറയെ തരികയും ചെയ്യും. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ 10 മണി ചെടികൾ കുറേ കാലം നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ കഴിയും. എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണേ. അപ്പോൾ ഓക്കെ, ബൈ, വീണ്ടും കാണാം.